numerical differentiation. That means we need to find dy by dx, d square y by dx square, etc. for any values of x in x0, x1, etc., xn. That means finding the differential at a point x of a polynomial represented by a set of tabulated data points without knowing the function explicitly. നമുക്ക് കുറച്ച് ഡാറ്റ പോയിന്റ്സ് ഉണ്ട്, എക്സ് നോട്ട്, എക്സ് വൺ, എക്സെട്ര, എക്സ് എൻ. അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് ഉണ്ടാവും, വൈ നോട്ട്, വൈ വൺ, വൈ ടു, എക്സെട്ര, വൈ എൻ. അത് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ വി ഡോണ്ട് നോ ദ ഫംഗ്ഷൻ. വൈക്കൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കൃത്യമായിട്ടില്ല. നമുക്ക് കുറച്ച് ഡാറ്റ പോയിന്റ്സ് ഉള്ളൂ, എക്സ് നോട്ട്, വൈ നോട്ട്, എക്സ് വൺ, വൈ വൺ എന്ന് പറയുന്ന ഡാറ്റ പോയിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ബൈ യൂസിംഗ് ദിസ് ഡാറ്റ പോയിന്റ് വി ക്യാൻ ഡു ഡിഫറൻഷിയേഷൻ. ബൈ യൂസിംഗ് ദിസ് ഡാറ്റ പോയിന്റ് വി ക്യാൻ ഡു ഡിഫറൻഷിയേഷൻ without knowing the function explicitly. So numerical differentiation ennu parayunnathu is a method of differentiation in which we can do differentiation without knowing the function explicitly, but we know the data points. So namukku data points arayam, x0, y0, x1, y1, etc. So adu upayogichittu namukku dy by dx and d square y by dx square okke calculate cheyan upayogikkuna method ne nammal vilikkunna perana numerical differentiation ennu parayunnathu. Finding the differential at a point x of a polynomial represented by set of tabulated data points without knowing the function explicitly. We have Newton's forward difference interpolation formula, that is y of x, or simply y equal to y naught plus p delta y naught plus p into p minus 1 by 2 factorial delta square y naught plus p into p minus 1 into p minus 2 by 3 factorial into delta cube y naught. ഈ ഇക്വേഷനെ നമ്മൾ പി അകത്തോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലൂടെ റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് പി സ്ക്വയർ മൈനസ് പി ബൈ ടു, ഇവിടെ ഉള്ളത് പി സ്ക്വയർ മൈനസ് പി ഇൻറ്റു പി മൈനസ് ടു, ത്രീ ഫാക്ടോറിയലിനെ നമ്മൾ സിക്സ് ആയിട്ട് എഴുതി. ഇനി ഇക്വേഷനിൽ നമ്മൾ പി സ്ക്വയർ മൈനസ് പി ഇൻറ്റു പി മൈനസ് ടു എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി ക്യൂബ് മൈനസ് ടു പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ പ്ലസ് ടു പി. ഇവിടെ മൈനസ് ടു പി സ്ക്വയർ ആൻഡ് മൈനസ് പി സ്ക്വയറിൻ്റെ അത് നമുക്ക് മൈനസ് ത്രീ പി സ്ക്വയർ എന്ന് എഴുതാം. അഥവാ ഇക്വേഷൻ ഈ രീതിയിലോട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് പി ഡെൽറ്റ വൈ നോട്ട് പ്ലസ് പി സ്ക്വയർ മൈനസ് പി ബൈ ടു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് പി ക്യൂബ് മൈനസ് ത്രീ പി സ്ക്വയർ പ്ലസ് ടു പി ബൈ സിക്സ് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്. ഇത് നമുക്ക് കിട്ടിയ ആദ്യം കിട്ടിയ വൈ എൻ ആണ്. വൈ എൻ നമ്മൾ ഈ രീതി മോഡിഫൈ ചെയ്ത് എഴുതി എന്ന് മാത്രം. നൗ വി നീഡ് ടു ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഓഫ് ദിസ് വൈ വിത്ത് റെസ്പെക്ട് ടു പി. അഥവാ നമുക്ക് വൈ അറിയാം, ഇനി നമ്മൾ ഡി വൈ ബൈ ഡി പി കാൽക്കുലേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇവിടെ വൈ നോട്ട് കോൺസ്റ്റന്റ് ആണ്. ഡി വൈ ബൈ ഡി പി എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു പി, വിത്ത് റെസ്പെക്ട് ടു പി നമ്മളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി പി ഈക്വൽ ടു വൈ നോട്ടിന് ഡി ബൈ ഡി പി എടുത്തു കഴിഞ്ഞാൽ അത് സീറോ ആയിരിക്കും. പി ഡെൽറ്റ വൈ നോട്ടിന് ഡി ബൈ ഡി പി എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡെൽറ്റ വൈ നോട്ട്. പി സ്ക്വയർ ഇനി നമ്മൾ ഡി വൈ ഡി പി എടുത്തു കഴിഞ്ഞാൽ ടു പി ആയിരിക്കും. മൈനസ് പി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വൺ. പി ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ പി സ്ക്വയർ ബൈ ടു എന്ന് കിട്ടും. പി സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ബി ടു പി. ടു പിയെ ഡി വൈ ഡി പി എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ ടു. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഡി വൈ ബൈ ഡി പി ഈക്വൽ ടു ഡെൽറ്റ വൈ നോട്ട് പ്ലസ് 2p minus 1 by 2 delta square y naught plus 3p square minus 6p plus 2 divided by 6 into delta cube y naught plus etc. Let it be equation 1. But we have p equal to x minus x naught by h. P equation nam kariya, where p equal to x minus x naught by h. Ito nam kiri dhili split te dhe dhan sadhikum. That is p equal to x by h minus x naught by h. Or dp by dx equal to 1 by x. ഇവിടെ x നോട്ടും h ഉം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടേം സീറോ ആയിട്ട് പോകും. സോ dp by dx equal to 1 by h ഇക്വേഷൻ 2. Now we can write this equation dy by dx equal to dy by dp into dp by dx. dy by dx നെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ സാധിക്കും. dy by dp into dp by dx. dp dp ക്യാൻസൽ ചെയ്താൽ ഇറ്റ് വിൽ ബി dy by dx. സോ നമുക്ക് ഡി വൈ ബൈ ഡി പി നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ആസ് ഇക്വേഷൻ വൺ. ഡി പി ബൈ ഡി എക്സ് ഇസ് ദ ഇക്വേഷൻ ടു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ വൺ ആൻഡ് ടു ഇൻ ഇക്വേഷൻ ത്രീ.
സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി പിക്ക് പകരം നമ്മൾ ഇക്വേഷൻ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ വൈ നോട്ട് പ്ലസ് ടു പി മൈനസ് വൺ ബൈ ടു, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് ത്രീ പി സ്ക്വയർ മൈനസ് സിക്സ് പി പ്ലസ് ടു ഡിവൈഡ് ബൈ സിക്സ് ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് എക്സെട്ര ഇൻറ്റു ഡി പി ബൈ ഡി എക്സിന് പകരം ഇക്വേഷൻ ടു ദാറ്റ് ഇസ് വൺ ബൈ എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡെൽറ്റ വൈ നോട്ട് പ്ലസ് ടു പി മൈനസ് വൺ ബൈ ടു, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് ത്രീ പി സ്ക്വയർ മൈനസ് സിക്സ് പി പ്ലസ് ടു ബൈ സിക്സ് ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് എക്സെട്ര ഇൻറ്റു വൺ ബൈ എച്ച്. ഇൻ ദിസ് കേസ് എക്സ് ഈസ് നോട്ട് എ ഡാറ്റ പോയിന്റ് ഗിവൺ ഇൻ ദ ടേബിൾ ബട്ട് ഇറ്റ് ഈസ് എനി പോയിന്റ് വിത്ത് ഇൻ ദ റേഞ്ച്. ഹിയർ എക്സ് ഈസ് എ ഡാറ്റ പോയിന്റ് ബിറ്റ്വീൻ എക്സ് സീറോ ആൻഡ് എക്സ് എൻ. എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സെട്ര എന്ന് കൊടുത്തിട്ടുണ്ടാവും. കറസ്പോണ്ടിംഗ് ആയിട്ട് വൈ നോട്ട്, വൈ വൺ, വൈ ടു, എക്സെട്ര എന്ന് നമുക്കറിയാം. അങ്ങനെ നമുക്ക് ഡാറ്റ ടേബിൾ തന്നിട്ടുണ്ടാകും. ആ ഡാറ്റ ടേബിളിലുള്ള എക്സ് നോട്ടോ എക്സ് വണ്ണോ ഒന്നും തന്നെയല്ല എക്സ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഡാറ്റ പോയിന്റുകൾക്ക് ഇടയിലുള്ള ഒരു വാല്യൂ ആണ് എക്സ്. ആ കേസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. ഇൻ ദിസ് കേസ് എക്സ് ഈസ് നോട്ട് എ ഡാറ്റ പോയിന്റ് ഗിവൺ ഇൻ ദ ടേബിൾ ബട്ട് ഇറ്റ് ഈസ് എനി പോയിന്റ് വിത്തിൻ ദ റേഞ്ച്. ഇറ്റ് ഈസ് എനി പോയിന്റ് വിത്തിൻ ദ റേഞ്ച്. നമ്മളിത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഇറ്റ്സ് എ ജനറൽ ഇക്വേഷൻ. ഇനി നമുക്ക് പെർട്ടിക്കുലർ കേസ് എടുക്കാം. ഇഫ് എക്സ് ഈസ് എ ഡാറ്റ പോയിന്റ് ഗിവൺ ഇൻ ദ ടേബിൾ, നമുക്ക് എക്സ് നോട്ട്, വൈ നോട്ട്, എക്സ് വൺ, വൈ വൺ, എക്സ് ടു, വൈ ടു എന്ന് പറഞ്ഞ ടേബിൾ തന്നിട്ടുണ്ടാവും. ആ ടേബിൾ തന്നിരിക്കുന്ന എക്സ് നോട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ പോയിന്റ് ആണ് എക്സ് എന്നുണ്ടെങ്കിൽ, ഇഫ് എക്സ് ഈസ് എ ഡാറ്റ പോയിന്റ് ഗിവൺ ഇൻ ദ ടേബിൾ, എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്, ദെൻ പിയുടെ ഇക്വേഷൻ നമുക്കറിയാം പി ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് ആണ്. അപ്പോൾ എക്സിന് പകരം എക്സ് നോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് മീൻസ് പി ഈക്വൽ ടു സീറോ. എക്സ് എന്ന് പറയുന്നത് ടേബിളിൽ തന്നൊരു ഡാറ്റ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ പോയിന്റ് നമ്മൾ എക്സ് നോട്ട് എന്ന് എടുക്കുകയാണെങ്കിൽ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സീറോ. ദെൻ പി സീറോ ആയി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ നമുക്ക് ഏത് രീതിയിൽ മോഡിഫൈ ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്, എക്സ് എക്സ് നോട്ട് ആയി കഴിഞ്ഞാൽ പി വിൽ ബി സീറോ. ദെൻ ദ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്, ഡെൽറ്റ വൈ നോട്ട് പ്ലസ് സീറോ മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് സീറോ മൈനസ് സീറോ പ്ലസ് ടു ഡിവൈഡ് ബൈ സിക്സ് ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് എക്സെട്ര ഇൻറ്റു വൺ ബൈ എച്ച്. പി എന്ന് പറയുന്ന ടേമുകളെല്ലാം സീറോ ആയിട്ട് മാറും. ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ മോഡിഫൈ ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ വൈ നോട്ട് മൈനസ് വൺ ബൈ ടു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ദാറ്റ് ഇസ് മൈനസ് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് ബൈ ടു പ്ലസ് ടു ബൈ സിക്സ്. ടു ബൈ സിക്സ് മീൻസ് വൺ ബൈ ത്രീ. ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്. ഇനി അടുത്ത ടേം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ മൈനസ് വാല്യൂ. സോ മൈനസ് പ്ലസ് എക്സെട്ര ഇൻറ്റു വൺ ബൈ എച്ച്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ജനറൽ ഇക്വേഷനിൽ നമ്മൾ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇഫ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ദെൻ പി ഈക്വൽ ടു സീറോ. അപ്പോൾ ജനറൽ ഇക്വേഷനിൽ പി ഈക്വൽ ടു സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ഇക്വേഷൻ ഒരു സ്മോൾ ഇക്വേഷൻ ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. സോ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ വൈ നോട്ട് മൈനസ് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് ബൈ ടു പ്ലസ് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് ബൈ ത്രീ മൈനസ് എക്സെട്ര ഇൻറ്റു വൺ ബൈ എച്ച്. എ പ്രോബ്ലം. ഫൈൻ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു പോയിന്റ് ടു സിക്സ് ഫ്രം ദ ഫോളോയിങ് ടേബിൾ. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എക്സ്, വൈ, ദാറ്റ് മീൻസ് എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, വൈ നോട്ട്, വൈ വൺ, വൈ ടു, വൈ ത്രീ, വൈ ഫോർ. ഇവിടെ എക്സിന്റെ വാല്യൂ തന്നിട്ടുള്ളത് ഇസ് എ പോയിന്റ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പോൾ ടേബിളിലുള്ള പോയിന്റ് ടു ഫൈവ്, പോയിന്റ് ടു സിക്സ്, പോയിന്റ് ടു സെവൻ, പോയിന്റ് ടു എയ്റ്റ് എന്ന് പറയുന്ന ടേബിളിൽ തന്നിട്ടുള്ള വാല്യൂകളിൽ ഒരു വാല്യൂ ആയ പോയിന്റ് ടു സിക്സ് ആണ് എക്സിന്റെ വാല്യൂ. അഥവാ അങ്ങനെ ടേബിൾ തന്നതുകൊണ്ട് തന്നെ ആ വാല്യൂവിനെ നമുക്ക് എക്സ് നോട്ട് ആയിട്ട് എടുക്കാം. എക്സ് എന്ന് പറയുന്ന പോയിന്റ് ടു സിക്സ് എന്ന് പറയുന്ന ഈ ടേബിളിൽ തന്ന വാല്യൂ ആയതുകൊണ്ട് ആ ഒരു വാല്യൂവിനെ നമുക്ക് എക്സ് നോട്ട് ആയിട്ട് എടുക്കാം. ആ ഒരു വാല്യൂവിനെ നമ്മൾ എക്സ് നോട്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് വാല്യൂ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ വിൽ ബി എക്സ് വൺ, ദെൻ എക്സ് ടു, ദെൻ എക്സ് ത്രീ. ആ രീതിയിലാണ് ആ ടേബിള് അറേഞ്ച് ചെയ്യുക. സിൻസ് എക്സ് ഈക്വൽ ടു പോയിന്റ് ടു സിക്സ് ഈസ് ടാബുലേറ്റഡ് വാല്യൂ, വി റീസെറ്റ് പോയിന്റ് ടു സിക്സ് ആസ് എക്സ് നോട്ട്. സിൻസ് എക്സ് ഈക്വൽ ടു പോയിന്റ് ടു സിക്സ് ഈസ് എ ടാബുലേറ്റഡ് വാല്യൂ, റീസെറ്റ് പോയിന്റ് ടു സിക്സ് ആസ് എക്സ് നോട്ട്.
0.26 ന് ശേഷമുള്ള വാല്യൂസ് എഴുതിയാൽ മതി. 0.26, 0.27, 0.28, 0.29, ദാറ്റ് ദേ ആർ ദ എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ നോട്ട്, വൈ വൺ, വൈ ടു, വൈ ത്രീ എന്ന് നമ്മൾ എഴുതി. ഇനി ഡെൽറ്റ വൈ നോട്ട്, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് ഒക്കെ നേരത്തെ പ്രോബ്ലങ്ങളിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ. 0.2667 മൈനസ് 0.2571 ഡിക്കൽ ഡെൽറ്റ വൈ നോട്ട്, 0.2764 മൈനസ് 0.2667 0.0097, 0.2860 മൈനസ് 0.2764 0.0096. ഇനി 0.0097 മൈനസ് 0.0096 ദാറ്റ് ഈസ് പ്ലസ് 0.0001, 0.0096 മൈനസ് 0.0097 മൈനസ് 0.0001. ഇനി ഇവയുടെ ഡിഫറൻസ് എടുക്കുക, മൈനസ് 0.0001 മൈനസ് 0.0001 ദാറ്റ് ഈക്വൽ ടു മൈനസ് 0.0002. അപ്പൊ നമുക്കൊരു വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ കാൽക്കുലേഷന് വേണ്ടി ഈ ഡാറ്റകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡെൽറ്റ വൈ നോട്ട്, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്. സോ ദിസ് ഇസ് ഇക്വേഷൻ ഡിവൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ എക്സ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ വൈ നോട്ട് മൈനസ് ഡെൽറ്റ സ്ക്വയർ മൈനസ് ബൈ ടു പ്ലസ് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് ബൈ ത്രീ ഇൻറ്റു വൺ ബൈ എച്ച്. ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ വൈ നോട്ടിന് പകരം 0.0096 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് മീൻസ് 0.0001 ബൈ ടു ഇക്വേഷനിലുള്ളത് പ്ലസ് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് 0.0002 ബൈ ത്രീ ഇൻറ്റു വൺ ബൈ എച്ച് മീൻസ് വാട്ട്. വൺ ബൈ എച്ച് എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് സൈസ്, വിച്ച് മീൻസ് 0.27 മൈനസ് 0.26 ദാറ്റ്സ് ഈക്വൽ ടു 0.01. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ ഡിവൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ എക്സ് നോട്ട് ഈക്വൽ ടു 0.9483. നെക്സ്റ്റ് പ്രോബ്ലം. ദ ഫോളോയിങ് ഡാറ്റ ഗീവ്സ് ദ വേരിയേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് ടൈം. ദ ഫോളോയിങ് ഡാറ്റ ഗീവ്സ് ദ വേരിയേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് ടൈം. Find the acceleration at t equal to 1.2 second. ഈ ഒരു പ്രോബ്ലത്തിൽ എക്സ് വൈ എന്ന് തന്നിരിക്കുന്നത് ടൈമും വെലോസിറ്റിയാണ്. എക്സിന് പകരം നമുക്ക് ടൈം ആണ് തന്നിരിക്കുന്നത്, വൈക്ക് വെലോസിറ്റിയാണ്. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഈ പ്രോബ്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് ആക്സിലറേഷൻ. എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് തന്നിരിക്കുന്ന ടൈമാണ്, ഒരു പെർട്ടിക്കുലർ ടൈം പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന എക്സ് വാല്യൂ എന്ന് പറയുന്നത് ടി ആണ്. ദാറ്റ് ഈക്വൽ ടു 1.2. പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന എക്സ് വാല്യൂ ദാറ്റ് മീൻസ് ദ ടൈം ടി ഈക്വൽ ടു 1.2 സെക്കൻഡ്. നമുക്ക് തന്നിരിക്കുന്ന എക്സ് നോട്ട് വൈ നോട്ടുകൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 1.0, 1.4, 1.8, 2.2. അപ്പോൾ 1.2 എന്ന് പറയുന്ന ടി വാല്യൂ ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ടേബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റെഡ്യൂസ്ഡ് ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. വി ഹാവ് ടു യൂസ് ദ ജനറൽ ഫോർമാറ്റ്. വി നോ ദാറ്റ് ആക്സിലറേഷൻ ഈസ് ദ ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇൻ ദിസ് പ്രോബ്ലം ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഫൈൻഡ് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി അറ്റ് ടി ഈക്വൽ 1.2 സെക്കൻഡ്. നമുക്ക് കിട്ടിയ ഡാറ്റ പോയിന്റ്സിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതുപോലെ റോ ഡാറ്റാസെ കോളം ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്നു. 1.4, 1.8, 2.2, 2.7183, 0.0052, 6.4096, 9.0250. Now we need to find ഡെൽറ്റ, ഡെൽറ്റ സ്ക്വയർ ആൻഡ് ഡെൽറ്റ ക്യൂബ്. ഡെൽറ്റ, ഡെൽറ്റ സ്ക്വയർ ആൻഡ് ഡെൽറ്റ ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.00552 മൈനസ് 2.7183, അങ്ങനെ എല്ലാ വാല്യൂവിൻ്റെയും ഡെൽറ്റ കിട്ടും. ഡെൽറ്റകളുടെ ഡിഫറൻസ് ആണ് ഡെൽറ്റ സ്ക്വയർ ആയിട്ട് നമ്മൾ എഴുതുക, അവയുടെ ഡിഫറൻസ് ഡെൽറ്റ ക്യൂബ് ആയിട്ട് എഴുതുക. അപ്പൊ നമ്മൾ ആദ്യം ഈ ടേബിൾ ഫോം ചെയ്യുക, ദെൻ ഡിവൈ ബൈ ഡി എക്സിന്റെ ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്യുക. യൂസ് ദ ജനറൽ ഇക്വേഷൻ വിത്ത് പി ആൻഡ് ദിസ് വിൽ ബി ദ ഇക്വേഷൻ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡെൽറ്റ വൈ നോട്ട് പ്ലസ് 2p - 1/2 ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് 3p² - 6p + 2/6 ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് എക്സെട്ര ഇൻറ്റു 1/h. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മൾ ഡെൽറ്റ വൈ നോട്ടിന്റെ, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ടിന്റെ, ഡെൽറ്റ ക്യൂബ് വൈ നോട്ടിന്റെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് 1.4 - 1 എന്ന് പറയുന്ന സ്റ്റെപ്പ് സൈസ് ആണ്. വിച്ച് ഈക്വൽ ടു 0.4. എച്ച് എന്ന് പറയുന്നത് 0.4 ആണ്. ഇവിടെ ടൈം എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലാകാൻ വേണ്ടി എഴുതിയതാണ്. ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എച്ച് എന്ന് പറയുന്ന ടൈമാണ്, അത് റെപ്രസെന്റ് മനസ്സിലാകാൻ വേണ്ടി റെപ്രസെന്റ് ചെയ്താണ്. അങ്ങനെ നമ്മൾ പ്രോബ്ലത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ല. നോ പി ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ 1.2 എന്ന് തന്നിട്ടുണ്ട്, -1/0.4. മുകളിലുള്ള വാല്യൂസ് 1.2 - 1 എന്ന് പറയുന്ന ടൈമാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. -0.4 ദാറ്റ്സ് അനദർ ടൈം. അതിന്റെ ഡയമെൻഷനും ടൈം തന്നെയാണ്. അപ്പൊ നമുക്ക് വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് പി വിച്ച് ഈസ് ഈക്വൽ ടു 0.5. പിയുടെ വാല്യൂ നമുക്ക് 0.5 എന്ന് കിട്ടി. ഡിവൈഡ് ബൈ ഡി എക്സിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. ഡെൽറ്റ വൈ നോട്ടിന്റെയും ഡെൽറ്റ ക്യൂബ് വൈ നോട്ടിന്റെയും ഡെൽറ്റ സ്ക്വയർ വൈ നോട്ടിന്റെയും വാല്യൂ നമുക്കറിയാം. എച്ചിന്റെ വാല്യൂ നമുക്കറിയാം. അപ്പൊ എല്ലാ ടേംസ് നമുക്കറിയാം. ഇതെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഡിവൈ ബൈ ഡി എക്സിന്റെ വാല്യൂ കിട്ടും. ഡിവൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഡി വെലോസിറ്റി ബൈ ഡി ടൈം ആണ്, ഡി വി ബൈ ഡി ടി ആണ്. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.42 എന്ന് കിട്ടും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, വിച്ച് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ. ദാറ്റ് ഈസ് ആക്സിലറേഷൻ അറ്റ് 1.2 സെക്കൻഡ് ഈക്വൽ ടു 3.42 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ അറ്റ് 1.2 സെക്കൻഡ് is given by 3.42 meter per second square.